എടോ മേന്നെ, എന്നെ താഴെ ഇറക്കാൻ താൻ കളിച്ച കളി വളരെ ചീപ്പായി പോയി. ആവരാജൻ എന്തായി പറയുന്നേ? ഒന്നും പറയണ്ട, സൂത്രധാരൻ താനാണെന്ന് എനിക്കറിയാം. താൻ ഒന്നോർത്തോ, തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട്, ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ പോവുക. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രി പി കെ എബ്രഹാം രാജിവെച്ചു. നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ. മന്ത്രിസഭ പിരിച്ചുവിടേണ്ട വല്ല കാര്യമുണ്ടോ? പോണ പോക്കിലെല്ലാം തൊലയട്ടെ എന്ന് കരുതി കാണും. ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കാൻ പോയപ്പോ കക്ഷത്തിരുന്ന പോയില്ലേ? ഞാൻ ഉദ്ദേശിച്ച നാളത്തെ പത്രവാർത്തകളെയാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. കേരള നിയമസഭ പിരിച്ചുവിട്ടു, തെരഞ്ഞെടുപ്പ് ഉടൻ. ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രിയാവാനോ ഞാനില്ല. അതെന്താ, കെ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് കരുതിയിട്ട്? അല്ല, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇല്ലടോ, എനിക്ക് മടുത്തു. വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. ഒന്നുമില്ല. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയ ഏക നസ്രാണി താൻ മാത്ര. മുഖ്യമന്ത്രി തുമ്മൻ ചാക്കോ. ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ പോടോ. ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് മുഖ്യമന്ത്രി ആവാൻ. ഞാനോ എന്താ ഈ പറയണേ? വാ വാ വാ. എന്തിനു സാർ എന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത്. പറയട്ടോടോ. തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം. എന്താ അപ്പ അച്ഛൻ? എടോ, മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല. താൻ ഒന്നുകൊണ്ടും പേടിക്കണടോ, താൻ ജയിക്കും. വർക്ക് തുടങ്ങിക്കോ. ഒരു എം എൽ എ ആകണമെന്ന മോഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ജയിച്ച് എം എൽ എ ആവുമ്പോ എന്നെ മുഖ്യമന്ത്രി ആക്കാൻ കൂടെ നിൽക്കണേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് നടക്കില്ല. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ എം എൽ എ ആയിരുന്നു, മന്ത്രിയായിരുന്നു, പക്ഷേ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ ഓരോ സീറ്റും വിലപ്പെട്ടതാ, വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത്. ഞാന് പോടാ അവിടുന്ന്. എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനാ ഈ ബാലഗംഗാധര. ഇന്നിപ്പം പുളിച്ച പൗരധർമ്മം വളമെന്ന ഈ തൊമ്മിച്ചടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കണം. ഞാൻ തോറ്റത് നിങ്ങളുടെ ഗ്രൂപ്പ് കാലുമായിരുന്നുണ്ടോ? വേറെ ആരും അല്ലല്ലോ മേന്നെ തന്റെ മകനല്ലേ സ്ഥാനാർത്ഥി. കൊള്ളാം, അവറാച്ചന്റെ 18-ാമത്തെ അടവ് കൊള്ളാം. അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക, ഇതേ വിള്ളേരുകളിയല്ല. ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിസ്സാരക്കാരനല്ല. എന്തൊക്കെ പറഞ്ഞാലും യോ, മുഖ്യമന്ത്രി രാജിവെക്കുന്ന കാര്യമല്ല. പിന്നെ ചിറ്റാരിക്കര മേനോൻ സാറിന് തന്നെ വേണം, അതൊഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും. പക്ഷേ മേനോൻ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും അറിയാറില്ല. അതെ, മേനോന് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ഞങ്ങൾ നേരല്ല. പാർട്ടി പുലർത്തി പോകാൻ നിന്നവരവര് തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വന്നപ്പോ ഇവിടെ തന്നെ കൂടി. ഈ മുന്നണി വിട്ടു എന്നാൽ പൂ വിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി. എന്റെ ഗ്രൂപ്പിന് കെ ഡി എഫിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും. ദിവാകര, ഇനി ഇവിടെ നിൽക്കണ്ട, വാടോ പോകാം. അയ്യേ, നിങ്ങൾ ഇവിടെ ഇരിക്കി. ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു വെച്ചാൽ അത് കാര്യമാക്കുക. ചിറ്റാരിക്കരയിൽ മേനോൻ തന്നെ സ്ഥാനാർത്ഥി. അപ്പം നമ്മൾ ഗ്രൂപ്പെല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും. ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസാക്കി. വിഷമിക്കണ്ടടോ, താൻ ചെറുപ്പമില്ലേ, ഇനിയും അവസരമുണ്ട് ഒരുപാട്. എനിക്കൊരു വിഷമമില്ല സർ. ഒരു എം എൽ എ ആകാൻ വേണ്ടി വ്രതം നോറ്റെടുക്കുന്ന ഒരാളല്ല ഞാൻ. അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മറക്കും, എല്ലാം പൊറുക്കും, എല്ലാവരും ഒന്നാക്കും. അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും തമ്മിൽ തല്ലും പിരിയും. പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല, എളുപ്പം ദഹിച്ചെന്ന് വരില്ല. വരട്ടെ സാർ. പാർട്ടി പോകാൻ പറ. അവരവരുടെ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്ന് അവരൊന്നായി. ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും. ഞങ്ങളുടെ അഭിപ്രായം പറയട്ടെ, നീ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം. ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കാനോ? എന്നിട്ട് കെട്ടിവെച്ച കാശിനടെ പോ. ജയിക്കാൻ വേണ്ടിട്ടല്ല, പിന്നെ യൂത്തിന്റെ പ്രതിഷേധം അറിയിക്കാനാ. എന്നാലും അച്ഛനെതിരായിട്ട്. അച്ഛനെതിരായിട്ടല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറല്ലേ, അതുകൊണ്ടാ.
പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാ. എങ്കിലും ഒന്ന് പറയാം, ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. എന്താടോ മത്സരിച്ചുകൂടെ? അധികാരമില്ലാതെ താനിവിടെ കിടന്ന് വിളിച്ചു കൂവിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. തന്നെ പോലെ സാമൂഹ്യ ബോധവും നിശ്ചയദാർഢ്യവും തൻ്റെ ഉള്ളിൽ മുമ്പിൽ നെഞ്ചു വിരിച്ചിരുന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ ദിവസമെങ്കിലും അന്തസ്സോടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു. 1000 വോട്ടേ തനിക്ക് കിട്ടിയുള്ളൂവെങ്കിലും ആ 1000 പേരും തൻ്റെ ഒപ്പമാ, തൻ്റെ നേതൃത്വം അംഗീകരിച്ചവരാ. അത് മതിയടോ സാർ. ഞാൻ വേണ്ട, താൻ ഒന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം. ഞങ്ങളുണ്ട് കൂടെ. ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഭയങ്കര രാശിയുള്ളവനാ ഞാൻ. ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. അതെന്റെ ക്വാളിഫിക്കേഷൻ, എന്റെ അമ്മയുടെ സത്യം. 77 തിരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമച്ചാണ്ടി ഇടിവെട്ടേറ്റ് മരിച്ചു. 84 സ്ഥാനാർത്ഥി പാണ്ടിലോറി കയറി മയ്യത്തായി. പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. ആ പിന്നെ മൈക്ക് അനൗൺസ്മെന്റിൽ ഞാൻ ബഹുമ അതന്നെ ഞാനും പറഞ്ഞത്, എനിക്കറിഞ്ഞൂടെ. നീ എന്റെ മാനം കളയരുത്. ഈശ്വരാ, ഇവന്റെ കെട്ടിവെച്ച കാശെങ്കിലും കൊടുത്തേക്കണേ. അല്ല, ഇവന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കച്ചവടക്കാരോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ രാജ്യത്തിന്റെ ശക്തനായ സ്ഥാനാർത്ഥി ശ്രീ ബാലഗംഗാധര മേനോന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ അമ്പും വില്ലും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടിക്കെട്ടിക്കുന്നതിന് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ ദേശീയ മൃഗമായ സിംഹം ഒന്നും മിണ്ടാണ്ടിരുന്നു. അതെന്നെ ഞാൻ പറയാൻ പോണത്, നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവനയായി കിട്ടിയ പണം മുഴുവൻ എടുത്ത് ഇളവാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും ഉറപ്പാണ്. അത് ശരി. ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ബിസിനസിന് ഉപകരിക്കും. പിസാ കച്ചോടോ, കുഴൽ പണമോ? തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെയും തോറ്റിട്ട്. ഞാൻ ഉദ്ദേശിച്ച എന്നെ തന്നെയാ. വന്നല്ലോ എതിർകക്ഷി. അയ്യോ, ദേ അങ്ങോട്ട് കൊടുക്കടി. വോട്ട് ചോദിച്ച് തെണ്ടി തെരിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുക. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. സംശയമുണ്ടോ? കഷ്ടാൽ കഷ്ടം. അച്ഛനെ കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ പിടിക്കുമായിരിക്കും, എന്നിട്ട് ജയിക്കൂ. അതുമില്ല, അതുകൊണ്ട് ആർക്കാ നേട്ടം? ജനപക്ഷ മുന്നണിക്ക്. ഏയ്, യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആരും വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടിവിടാന്നൊക്കെ. ഇവിടുന്ന് ഒരു ഓട്ടം എനിക്ക് ഉറപ്പുണ്ട്. എന്റെ അമ്മയുടെ അല്ലമ്മേ? അമ്മയുടെ വോട്ട് ചോദിക്കാൻ വന്നേക്കണം. വോട്ട് ചോദിക്കാൻ വന്ന മകനെ അട്ടിപ്പായിക്കണ്ടായിരുന്നു.